അപ്പോൾ ഇന്നത്തത് ഇതാ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മക്രോണി റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും അതുപോലെ ലഞ്ച് ബോക്സിൽ കുട്ടിയൊക്കെ കൊടുത്തേക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മക്രോണി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമുളക് മറന്നതോടെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഇതാ ഒരു സവാള ഇങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതാ നമുക്കതിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും പിന്നെ ബീൻസുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പൊട്ടറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിതാ ഒരു ചെറിയൊരു ക്യാരറ്റും പിന്നെ ബീൻസും ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. തക്കാളി ഇട്ടിട്ടുള്ളതെല്ലാം മക്രോണി റെസിപ്പിനെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള മക്രോണി റെസിപ്പി. ഇതൊരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവാൻ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം നമ്മൾ മക്രോണി ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി ഇതാ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ കയ്യിൽ ഡിഫറെൻ്റ് കളറുള്ള ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കൊന്നും ഞാൻ അധികം നന്നായിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കുന്നില്ലേ. ഇനി ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികളായിട്ട് കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂണിനടുത്തായിട്ട് കുരുമുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂണിലും കുറവ് കുറച്ച് മാത്രമാണ് ഇതാ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ട് അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുത്താലേ നമ്മുടെ മക്രോണി നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്ന ടൈമിൽ നമുക്കതിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. ഇനി അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴറ്റുന്നതും നമ്മുടെ ആ ഒരു മസാല ഒക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആ മസാലയിൽ നിന്ന് ചിക്കനും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പുമിട്ട് വേവിച്ചിട്ടുള്ള മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് കാണിക്കാതിരുന്നത്. ഏത് ഷേപ്പിലുള്ളതും അതുപോലെ വീറ്റ് മക്രോണിയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഏത് മക്രോണിയും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിക്കൻ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇതാ മക്രോണിയും ആ ഒരു മസാലയും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിരിക്കും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മക്രോണി റെസിപ്പിയാണ്. ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ മാറ്റി കാണാം. അസ്സലാമലൈക്കും.